നമസ്കാരം പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പ്ലസ് വണ്ണിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത് ഇത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമല്ലോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടി വരും കേട്ടോ അപ്പോൾ ഒരു ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും അഞ്ച് ചുമതലകൾ വിവരിക്കാനുണ്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ ചുമതലകളായിരിക്കും ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏതെങ്കിലും അഞ്ച് ചുമതലകളോ ആറ് ചുമതലകളോ ഒക്കെ വിവരിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർലമെൻ്ററി ഭരണ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് എന്താണ് എന്ന് ചോദിക്കും പ്രധാനമന്ത്രിയുടെ പങ്ക് അല്ലേ പാർലമെൻറ്ററി സിസ്റ്റത്തിൽ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് പ്രധാനമന്ത്രിക്കാണ് ഏറ്റവും വലിയ ചുമതലയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അല്ല എക്സിക്യൂട്ടീവിലെ ഒരു അംഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പങ്ക് എന്തൊക്കെയാണ് ഭരണ സംവിധാനത്തിൽ എന്നൊരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കാം മറ്റൊരു ചോദ്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ നാട്ടിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് സിമ്പിളായിട്ട് നമുക്കത് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എലക്ഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് നിങ്ങൾ വളരെയധികം ആസ്വദിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ തരത്തിലുള്ള ചുമതലകളാണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും മറ്റൊരു ചോദ്യം ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കാനുണ്ടായിരിക്കും ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ പറയുന്ന ഒരു ഭാഗമുണ്ട് നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെയാണത് ആദ്യം ബില്ലായിരിക്കും അത് പിന്നീട് ഇരുസഭകൾ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം വായന രണ്ടാം വായന എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇന്ത്യൻ ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ തീർച്ചയായിട്ടും അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ് മറ്റൊരു ചോദ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് പുസ്തകത്തിൽ നിങ്ങൾ നോക്കട്ടോ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങളത് പഠിച്ച് പോവുക ഇനി മറ്റൊരു ചോദ്യം ഘടനാപരമായ ഹിംസയുടെ വിവിധ രൂപങ്ങൾ ഘടനാപരമായ ഹിംസയുടെ വിവിധ രൂപങ്ങൾ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളതാണ് മറ്റൊന്ന് നീതി സിദ്ധാന്തം നീതി സിദ്ധാന്തം ജോൺ റോൾസ് എന്ന് പറഞ്ഞ ചിന്തകനാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് നീതി സിദ്ധാന്തം അതുമായി ബന്ധപ്പെട്ട ചോദ്യവും നിങ്ങൾക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യത ഉള്ളതാണ്